നമസ്കാരം. കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5000 കടക്കുമെന്ന്. ഇന്ന് ആ എണ്ണം 5000 കടന്നിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് 232 പേർക്ക് കോഴിക്കോട് മാർക്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മാർക്കറ്റ് അടച്ചു. കൊച്ചിയിൽ ലുല്ലു മാളും അടച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 20 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ 10 താഴെയുള്ളവർക്കും 60 മുകളിലുള്ളവർക്കും യുവാക്കളുടെ ഇടയിലും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്തായിരുന്നാലും 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഇന്ന് പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നുണ്ട്. വീണ്ടും ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്ന ഒരു കാര്യത്തിലോട്ടാണ് എല്ലാവരും ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും 7 സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൻ കുതിച്ചു കയറ്റമാണ് ഈ കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ കൂടുന്നത്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാ പ്രാഥമിക റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ദിനം പ്രതി കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന കണക്കുകളാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തെ കണക്കുകൾ നോക്കിയാലും രാജ്യത്തെ കണക്കുകൾ നോക്കിയിരുന്നാലും എല്ലാം ഒരേ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഒരു മാറ്റം വരുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ അവലോകനം നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇന്ന് കേരളത്തിൽ സംഭവിച്ച കണക്കുകൾ നോക്കുകയാണെങ്കിൽ 5376 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 4424 പേർക്ക് സമ്പർക്കം മൂലം, 2599 പേർക്ക് രോഗം ഭേദമായിട്ടുണ്ട്. ഇന്ന് മരണം 20. 42786 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 640 പേർക്ക് ഉറവിടം നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. 99 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാ ജില്ലകളിലും. ഇനി കോവിഡ് ബാധിച്ചവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. തിരുവനന്തപുരത്ത് 852 ആയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് എറണാകുളത്ത് നിൽക്കുന്നു. 624 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറത്ത് 512, കോഴിക്കോട് 504 രോഗികളാണ് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ സംഖ്യ പറയുകയാണെന്നുണ്ടെങ്കിൽ. 51200 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. എറണാകുളത്ത് 12000 രോഗികളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 5 പുതിയ ഫസ്റ്റ് ലൈൻ സർവീസ് സെന്ററുകളിലൂടെ ഗവൺമെന്റ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഇനി മറ്റു ജില്ലകളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് 852, കൊല്ലത്ത് 503, പത്തനംതിട്ട 223, ആലപ്പുഴ 501, കോട്ടയം 262, ഇടുക്കി 79, എറണാകുളം 624, തൃശൂർ 478, പാലക്കാട് 278, മലപ്പുറം 512, കോഴിക്കോട് 504, വയനാട് 59, കണ്ണൂർ 365, കാസർഗോഡ് 136 ഇങ്ങനെയാണ്. ഇനി രാജ്യത്തെ കണക്ക് നോക്കിയാൽ 56,64,524 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 90,210 ആയി. 9,70,187 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. 46,30,3349 പേർക്ക് ഇതുവരെ അസുഖം ഭേദമായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 83,361 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 1085 മരണം. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ 18,390, ആന്ധ്രാപ്രദേശിൽ 7,553, തമിഴ്നാട്ടിൽ 5,337, കർണാടകയിൽ 6,974, ഉത്തർപ്രദേശിൽ 5,650, ഡൽഹിയിൽ 3,816, ഒഡീഷയിൽ 4,189, തെലങ്കാനയിൽ 2,166 രോഗികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതുവരെ മഹാരാഷ്ട്രയിൽ മരണം 33,499, ആന്ധ്രാപ്രദേശിൽ 5,512, തമിഴ്നാടിൽ 9,023, കർണാടകയിൽ 8,317, ഉത്തർപ്രദേശിൽ 5,289, ഡൽഹിയിൽ 5,088, ഒഡീഷയിൽ 785, തെലങ്കാനയിൽ 1,062 രോഗികളാണ്. ഇനി ലോകത്തെ കണക്ക് നോക്കിയാൽ 3,18,50,036 രോഗികളാണ് ഇതുവരെ. 976,559 പേർ മരണമടഞ്ഞു. 2,34,49,907 പേർക്ക് അസുഖം ഭേദമായി. എന്നാൽ 74,23,570 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. അമേരിക്കയിൽ ഇന്ന് 798,674 രോഗികളായി ഇതുവരെ. 205,503 മരണമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രസീലിൽ 495,335 മരണം. 138,189. റഷ്യയിൽ 11,22,241 രോഗികളായിരിക്കെ 19,799 മരണമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ലോകത്തെ കണക്ക് നോക്കിയാൽ 276,575 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 5,714 മരണമാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തൊക്കെ ആയിരുന്നാലും നാം കോവിഡ് ബാധിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജില്ലകളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മഴയുടെ ശമനം ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലും കോവിഡ് ബാധിതരുടെ എണ്ണം കൂടി തന്നെയാണ് വരുന്നത്. നമുക്ക് അകലം പാലിക്കാം, അതുപോലെ മാസ്ക് ധരിക്കാം, കൈകാൽ ഭംഗിയായി വൃത്തിയായി സൂക്ഷിക്കാം. ഇങ്ങനെയുള്ള ആ മാനദണ്ഡങ്ങൾ നാം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടിനാണ്. എന്തായിരുന്നാലും ഇന്ന് മുതൽ ഹോട്ടലുകളിലെല്ലാം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കും.
വിതരിക്കുവാനുള്ള അനുവാദം ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യുവാനെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രതിരോധ മാർഗങ്ങൾ എല്ലാവരും തന്നെ സ്വീകരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.